ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വീഡിയോയുടെ ടൈറ്റിൽ കണ്ടപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ നമ്മുടെ വാഹനങ്ങളൊക്കെ ഒരുപാട് ദൂരം ഓടിച്ചുകൊണ്ട് പോയി തിരിച്ചു വന്ന് പാർക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടിയിൽ നിന്നൊരു ടിക് 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 ശബ്ദം നമ്മൾ കേൾക്കാറുണ്ട്. ഇത് ബൈക്കായാലും കാറായാലും ഈ ഒരു ശബ്ദം നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും. പ്രത്യേകിച്ച് പുതിയ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ നല്ല കൃത്യമായിട്ട് നല്ല വ്യക്തതയോടുകൂടി ഈ ഒരു ശബ്ദം നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ പലർക്കും ഉണ്ടായിട്ടുണ്ടാകുന്ന ഒരു സംശയമാണ്, എന്താണ് ഈ ഒരു ശബ്ദം, എങ്ങനെയാണ് ഈ ശബ്ദം ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് ഈ ശബ്ദം ഉണ്ടാകുന്നതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള സംശയമുള്ളവർക്ക് അവരുടെ സംശയം പരിഹരിക്കാനാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. പലരും വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ശബ്ദം ഉണ്ടാകുന്നത് വണ്ടിയുടെ എഞ്ചിൻ്റെ അകത്ത് നിന്നാണ് എന്നാണ്. പക്ഷേ ഈ ഒരു ശബ്ദം ഉണ്ടാകുന്നത് ശരിക്കും എഞ്ചിൻ്റെ അകത്ത് നിന്നല്ല, മറിച്ച് വണ്ടിയുടെ എക്സോസ്റ്റ് സിസ്റ്റത്തിൻ്റെ അകത്ത് നിന്നാണ് ഈ ഒരു ശബ്ദം ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ്റെ അകത്ത് വെച്ച് ഫ്യൂവല് കത്തിയിട്ടുണ്ടാകുന്ന ആ ഒരു പുക പുറത്തേക്ക് വിടാൻ ഉപയോഗിക്കുന്ന ഒരു എക്സോസ്റ്റ് സിസ്റ്റത്തിൻ്റെ അകത്ത് നിന്നാണ് ഈ ഒരു ശബ്ദം ഉണ്ടാകുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഒരു ശബ്ദം ഉണ്ടാകുന്നത് എന്ന് പറയാം. എക്സോസ്റ്റ് സിസ്റ്റം നിർമ്മിച്ചിരിക്കുന്നത് മെറ്റൽ ഉപയോഗിച്ചാണ്, ലോഹം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഭാഗം നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കൂടെ കടന്നു പോകുന്നത് എഞ്ചിനിൽ വെച്ച് കത്തിയിട്ടുള്ള നല്ല ചൂടുള്ള ഗ്യാസാണ് ഇതിൻ്റെ അകത്ത് കൂടെ പുറത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ ഒരു ഗ്യാസ് പുറത്തേക്ക് പോകുമ്പോൾ ഈ മെറ്റൽ ചൂടാവും. നമുക്കറിയാം ഏതൊരു മെറ്റലും ചൂടായി കഴിഞ്ഞാൽ അത് എക്സ്പാൻഡ് ചെയ്യും, അത് വികസിക്കും. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ എക്സോസ്റ്റ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത് വളരെ കട്ടി കുറഞ്ഞ മെറ്റലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം പെട്ടെന്ന് ചൂടായി വികസിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ ഒരു ചൂടായ ഭാഗം തണുക്കാനുള്ള ഒരു സാധ്യതയില്ല, കാരണം തുടർച്ചയായി അതിനകത്ത് കൂടെ ഇങ്ങനെ ചൂടുള്ള ഗ്യാസ് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വണ്ടി ഓടുമ്പോൾ ഈ സിസ്റ്റത്തിന് അത്ര നന്നായിട്ട് തണുക്കാൻ വേണ്ടി സാധിക്കില്ല. ഇനി നമ്മൾ വണ്ടി നിർത്തുന്ന സമയത്താണ് ഇതിൻ്റെ അകത്ത് കൂടെയുള്ള ആ ഒരു എക്സോസ്റ്റ് ഗ്യാസിന്റെ ഫ്ലോ നിൽക്കുന്നത്, അപ്പോഴാണ് ഈ സിസ്റ്റം തണുക്കാൻ തുടങ്ങുന്നത്. ഇങ്ങനെ എക്സോസ്റ്റ് സിസ്റ്റത്തിലെ ഭാഗങ്ങൾ തണുക്കുന്ന സമയത്ത് നേരത്തെ വികസിച്ച് നിന്നിരുന്ന ഒരു മെറ്റൽ ഭാഗങ്ങളൊക്കെ പഴയ അവസ്ഥയിലേക്ക് വലിയുന്ന അല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്ഷൻ നടക്കുന്ന ഒരു ശബ്ദമാണ് നമ്മൾ ടിക് ടിക് എന്ന ശബ്ദമായിട്ട് കേൾക്കുന്നത്. ഇനി ഒരു മെറ്റൽ ഭാഗം വികസിക്കുന്നത് അതുപോലെ തന്നെ പഴയ അവസ്ഥയിലേക്ക് ചുരുങ്ങുന്നത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി സാധിക്കില്ല, കാരണം അതൊക്കെ അതിൻ്റെ മെറ്റലിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അത് നമുക്ക് പുറത്തുനിന്ന് നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കില്ല. ഇങ്ങനെ ഈ ചൂടായ ഒരു മെറ്റൽ തണുക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം തണുക്കുന്നത് ഏറ്റവും പുറമെയുള്ള ഒരു ലെയറായിരിക്കും, കാരണം ഏറ്റവും പുറമെയുള്ള ഒരു ലെയറാണ് എയറുമായിട്ട് ഏറ്റവും അടുത്ത് കോണ്ടാക്റ്റിൽ വരുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം തണുക്കുന്നത് ഏറ്റവും പുറമെയുള്ള ലെയറായിരിക്കും. അപ്പോൾ ആ ഒരു ഭാഗം ഉൾവലിയുന്ന സമയത്ത് ഒരു ടിക് എന്നുള്ള ശബ്ദം കേൾക്കാം, പിന്നെ അതിനടിയിലുള്ള ലെയറ് വലിയും, അങ്ങനെ അങ്ങനെ താഴേക്ക് താഴേക്ക് അത് സങ്കോചിച്ച് ആ ഒരു ശബ്ദമാണ് നമ്മൾ ടിക് 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 എന്ന ആ ഒരു ശബ്ദമായിട്ട് കുറച്ച് സമയത്തേക്ക് കേൾക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ എക്സോസ്റ്റ് സിസ്റ്റത്തിൻ്റെ മുകളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ശബ്ദത്തിൻ്റെ തീവ്രത ഒരു സ്പീഡ് കൂടി വരുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ മഴയുള്ള സമയത്തൊക്കെ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ശബ്ദം നന്നായിട്ട് കേൾക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ നമ്മൾ ഇങ്ങനെ ചൂടായി നിൽക്കുന്ന ഒരു വാഹനത്തിൻ്റെ മുകളിലേക്ക് വെള്ളം ഒഴിക്കാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല, കാരണം നമ്മൾ ചൂടായി നിൽക്കുന്ന വണ്ടി കഴുകുന്ന സമയത്ത് അത് വളരെ പ്രശ്നമുള്ളൊരു കാര്യമാണ്. കാരണം മെറ്റലാണ് വണ്ടിയുടെ ഏറ്റവും കൂടുതൽ ഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന മെറ്റൽ ഉപയോഗിച്ചിട്ട്. ഇങ്ങനെ ചൂടായി നിൽക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു മെറ്റലിൻ്റെ സ്ട്രെങ്ത് കുറയാനും ആ ഒരു മെറ്റലിൻ്റെ ലൈഫ് കുറയാനും പിന്നെ എഞ്ചിൻ്റെ ഭാഗങ്ങൾക്ക് ഡാമേജ് വരാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ നമ്മൾ ഒരുപാട് ദൂരം ഓടിച്ച് ചൂടായ ഒരു വണ്ടി നമ്മൾ ഒരിക്കലും കഴുകാൻ വേണ്ടി ശ്രമിക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ചൂടായി നിൽക്കുന്ന ഒരു വണ്ടിയുടെ നെട്ട് ബോൾട്ട് അഴിക്കുക, അതുപോലെ തന്നെ വണ്ടി റിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അത് വളരെ പ്രശ്നമുള്ള ദോഷമുള്ളൊരു കാര്യമാണ്, അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി.